അസലുലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവോ ഒരു വിവാഹക്കാരെ മുന്നിൽ വരുമ്പോൾ പെൺവീട്ടുകാർക്ക് വലിയ ആശങ്കയാണ് നല്ലൊരു വരനെ എന്തുകൊണ്ടും യോഗ്യനായ ഒരാളെ തന്നെ തൻ്റെ മകൾക്ക് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടാവില്ല നസീമയും അബൂബക്കറും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് അബൂബക്കർ നല്ലൊരു കാലം ഗൾഫിലായിരുന്നു ഒരുപാട് അധ്വാനിച്ചു ഒരുപാട് എന്താ പറയുക പ്രയാസപ്പെട്ട കാലത്ത് ഗൾഫിൽ പോയിട്ട് പിന്നെ നല്ല നിലയിലെത്തി കുടുംബമൊക്കെ നല്ല നിലയിൽ വളർത്തി അദ്ദേഹത്തിന്റെ അബൂബക്കർക്ക് ഗൾഫിലാകുമ്പോൾ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനത്താണ് നസീമ മക്കളെ വളർത്തിയത് മൂന്ന് മക്കളാണ് അവർക്കുള്ളത് രണ്ട് പെൺകുട്ടികളും പിന്നൊരു ആൺകുട്ടിയും ഈ രണ്ട് പെൺകുട്ടികളും ഡോക്ടർമാരാണ് ആൺകുട്ടി നല്ലൊരു എഞ്ചിനീയർ മാറി ഞാൻ എന്തുകൊണ്ടും കുടുംബത്ത് ഒരാൾ നോക്കിക്കഴിഞ്ഞാല് നസീമാത്താടെ കുടുംബം അബൂബക്കർ അബൂബക്കർഖാന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ എന്തുകൊണ്ടും യോഗ്യരാണ് അങ്ങനെ മൂത്ത മകളുടെ വിവാഹ സമയത്താണ് അബുബക്കർക്കിൻ്റെ നസീമ കൺഫ്യൂഷൻ ആയത് എന്ത് ഏത് രീതിയിലാണ് ഇവരെന്തായാലും ഒരു പ്രണയത്തിലോ പഠനകാലത്തുള്ള ചെറിയ ചെറിയ പ്രണയങ്ങളല്ലാതെ നസീമയുടെ മക്കൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ മക്കൾക്കും ഉണ്ടാകുന്നതാണ് മൂത്ത മകളുടെ വിവാഹക്കാരും എത്തിയപ്പോൾ പല പല കേസുകൾ വന്നു അതിൽ ഒരു കേസ് വന്നു നോക്കുമ്പോൾ ഒരു മൊയ്ലിയരാണ് ആ മൊയ്ലിയേറെ കേസ് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള വീട്ടുകാരൻ തന്നെയാണ് പക്ഷെ ആളൊരു മുസ്ലിരാണ് ആ മുസ്ലിമാരായത് കൊണ്ട് തന്നെ നസീമി അബുബക്കർ പറഞ്ഞു മകളൊരു ഒരു ഡെന്റൽ ഡോക്ടർ അല്ലേ വലിയ ഡോക്ടർ അല്ലേ അപ്പോൾ ഒരു മുസ്ലിമാർ കല്യാണം കഴിക്കുമ്പോൾ അതൊരു സുഖമാവില്ല എന്ന് കരുതിയിട്ട് അപ്പോൾ ഇവരുടെ കുടുംബക്കാരാണ് അങ്ങനെ ഒരു കാര്യം ആലോചിച്ചത് ഇവർ ഒരു മൊലേരായി എന്നുള്ള രീതിയിലല്ല ആലോചിച്ചത് അത്യാവശ്യം ഒരു മതബോധമുള്ള ഒരാളാണ് പിന്നെ നല്ല സാമ്പത്തിക ശേഷിയുണ്ട് ഒരു ചുറ്റുപാടൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കി പക്ഷേ ഇതൊന്നും അവർക്ക് അത്രയും കണ്ട് പിടിച്ചില്ല പിന്നെ വേറൊരു കേസ് വന്നു അദ്ദേഹം ഗൾഫിലാണ് ഗൾഫ് നല്ല തറവാട്ടുകാരാണ് പക്ഷെ അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നുമില്ല പേരിനൊരു ഗൾഫ് ആ ഒരു ഗൾഫ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ സാമ്പത്തികമായിട്ടൊന്നുമില്ല അതും ഇവർക്ക് അത്ര പിടിച്ചില്ല കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ ചെക്കൻ്റെ കൂട്ടക്കാരും ഇവരൊക്കെ ഒരു പുതു പുതുപണക്കാരാണ് പിന്നെ അത്ര വലിയൊരു ഒരാളെടുത്ത് കൊണ്ടുവടുംബക്കാരൊക്കെ കാറില്ല ഇതൊക്കെയാണ് ഇവർ നോക്കുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് നോക്കിയപ്പോൾ ആ കല്യാണം ഇവർക്ക് അത്ര താല്പര്യമില്ല പിന്നെ ഇവരുടെ കുടുംബക്കാർ വേറൊരു കാര്യം കൊണ്ടുവന്നു അവരാളൊരു എഞ്ചിതാണ് എഞ്ചിനീയർ ആണ് പക്ഷെ എഞ്ചിനീയർ ആണെങ്കിലും അവരുടെ കുടുംബം അത്ര ഒരു ശരിയല്ല ആഹ് നല്ല രീതിയിലൊക്കെ ആണ് അങ്ങനെ പല പല കാര്യങ്ങളും വന്നിട്ട് ഇതൊന്നും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നസീമക്കായി പ്രത്യേകിച്ച് വോയിസ് ഇല്ല കാരണം അബുബക്കർക്ക് എന്ത് പറയണോ അത് മാത്രമേ ഇവർ കേൾക്കൂ അങ്ങനെ ഇവർ പല അന്വേഷിച്ചു മക്കള് ഇന്ന് വിവാഹം കഴിക്കുന്ന മകൾക്കൊരു തീരുമാനമുണ്ടോ അവസാനം കല്യാണമൊന്നും ശരിയാവുന്നില്ലാണെന്നപ്പോൾ അവർ പറഞ്ഞു ഇതിൽക്കും നല്ല എനിക്കൊന്ന് പ്രണയിക്കായിരുന്നു അങ്ങനെ ഇവർക്കൊരു കല്യാണ കാര്യം വന്നു നല്ല കാശുള്ള ഒരു വീട്ടിൽ നിന്നാണ് അതേപോലെ അവൻ ആളൊരു നല്ലൊരു ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട് നാട്ടിലും വലിയ ബിസിനസ്സുകളുണ്ട് വലിയ സംരംഭങ്ങളിലുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടും വലിയ വീടാണ് ഇതൊക്കെ കാണുമ്പോൾ ബി എം ഡബ്ല്യുണ്ട് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടപ്പോൾ നസീമാക്കബുക്കാർക്കും തോന്നി മോളെന്നാ എന്നാൽ ഇത് തന്നെ ഉറപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആ വിവാഹത്തായി ഉറപ്പിച്ചു വിവാഹത്തിന്റെ നിശ്ചയത്തിന് വരുമ്പോ തന്നെ എത്ര ഒരുപാട് സ്വർണങ്ങൾ എടുത്തിട്ടാണ് ആ കുട്ടി നിശ്ചയത്തിന് റെഡിയായത് വിവാഹത്തിന് പത്തിരുന്നൂറ് പവനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പത്തിരുന്നൂറ് പവൻ കൊടുത്തു അങ്ങനെ എന്തുകൊണ്ട് മാർഭാടം നിറഞ്ഞൊരു കല്യാണം ആ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ സന്തോഷത്തോടെ ഇരു സീമാന്റെ മകള് ആ ഞാൻ ആ മകളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം പേര് ഞാൻ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കുന്നതിന് വലിയ പുതുമൊന്നുമില്ലല്ലോ ആ നസീമായയുടെ മക്കൾ മകൾക്കൊരു സന്തോഷം എന്നുള്ളത് മാസങ്ങൾ മാത്രം നിലനിന്നുള്ളൂ വല്ലാത്ത വിഷമത്തിലേ കാരണം ഇത്ര തന്നെ വിഷമം ഉണ്ടായത് ഈ പെണ്ണിൻ്റെ ഓരോ സ്വർണവും ഇയാള് ബിസിനസ്സിലേക്കാണെന്ന് പറഞ്ഞെടുക്കാൻ തുടങ്ങി ഭർത്താവല്ലേ മരുമകനല്ലേ എന്ന് കരുതി ആദ്യമൊക്കെ ക്ഷമിച്ചു പക്ഷേ ഈ പെൺകുട്ടി ഒരു ഡോക്ടറായിട്ട് പോലും ഈ സ്വർണങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതൊന്നും തടയാൻ പോലും പറ്റിയിരുന്നില്ല എന്നാൽ ഇവള് കരുതി ഒരു കുഞ്ഞൊക്കെ ജനിക്കും അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സമയമായി ഇവള് കരുതി പ്രതീക്ഷിച്ചു തനിക്ക് സ്വർണം മുഴുവനും ഭർത്താവ് എടുത്തരും ബിസിനസ്സുകാരനാണല്ലോ എവിടെ നിന്നെങ്കിലും ക്യാഷ് റോൾ ചെയ്തിട്ട് ചെയ്യും പക്ഷേ ഭർത്താവ് ഒരു പക്ക ഫ്രോഡാണ് എന്നുള്ളത് ഭാര്യ തിരിച്ചറിയാണ് കാരണം ഈ ബിസിനസ്സിന്റെ സംരംഭങ്ങളിലൊക്കെ ഒരു സംരംഭകൻ മാത്രമാണ് ഭർത്താവ് ആരുടെയൊക്കെയോ ക്യാഷ് ആണ് ആ കേശു പലയിടത്തും വാങ്ങിയിട്ട് ഇയാൾ ബിസിനസ് നടത്തുന്നു പൊട്ടിയാൽ പോലും ഇയാൾക്കൊരു രൂപയുടെ നഷ്ടമില്ല സ്വന്തം കുഞ്ഞു ജരിച്ചപ്പോ ഒക്കെ കരുതി സന്തോഷത്തോടെ ആകുന്നു പക്ഷെ ആ കുഞ്ഞു പൊടുന്നതിനെ മരിച്ചുപോയി അത് ശരിക്കും ഈ പെൺകുട്ടിയിൽ വളരെ വലിയ ഒരു ആഘാതമുണ്ടാക്കി ആ മനുഷ്യൻ അങ്ങനെ ആഘാതങ്ങളൊന്നുമില്ല സ്വാഭാവികമായിട്ടും നസീമയുടെ ഈ മോള് ഭർത്താവിൽ നിന്ന് പതിയാക്കുന്നു ഇരുന്നൂറ് പവനിലെ ഇരുന്നൂറ് പവനും ഈ മനുഷ്യൻ ബിസിനസ്സിലേക്കാണെന്ന് പറഞ്ഞ് തളർത്തി എന്നാലൊരു നല്ല വാക്ക് ഏതെങ്കിലും ഒരു സ്വർണം എടുത്തു തരാമെന്നൊരു വാക്ക് ഈ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നുണ്ടാവില്ല ഒരു ദിവസം വേദനയോടെ ഈ പെണ്ണ് തിരിച്ചറിയുകയാണ് തൻ്റെ ഈ ഭർത്താവിന് വേറെ ചില സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് രഹസ്യമായിട്ട് അവരെ പാർപ്പിക്കുന്നുണ്ട് അതിലൊരു മകൾ കൂടി ഉണ്ട് എന്നുള്ളത് അതോടുകൂടിയിട്ട് ഇവർ തളർന്നു നിയമപരമായിട്ടൊന്നും ചെയ്ത ചെയ്താൽ തന്നെ എന്താണ് ഇപ്പം ഒരു പരിഹാരം ഉണ്ടാവുക നമ്മുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും സമപിക്കുന്ന ഒന്നാണ് ഞോ പറയാൻ നമുക്ക് കഴിയില്ല നമ്മളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ശരിക്കും ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ സൗന്ദര്യം നോക്കും തറവാടിത്തം നോക്കും സമ്പത്ത് നോക്കും റിലീജിയൻ അവരുടെ മൊറാലിറ്റി നോക്കും ഇങ്ങനെ നാല് ഘടകങ്ങൾ നോക്കാറുള്ള സൂര്യത പറഞ്ഞിട്ടുണ്ട് ഫലുഫർ ബിദാതി അതിലേറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് ധാർമ്മികത നമ്മൾ സൗന്ദര്യം നോക്കും കുട്ടി വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ നിങ്ങളുണ്ടോ അല്ലെ കുള്ളൻ കുള്ളൻ ആണെങ്കിൽ പറ്റൂല നിങ്ങളുള്ള ആളുകളെ വേണം വെളുത്തതേ പറ്റൂ കറുത്തത് മോശം ഇങ്ങനെ നമ്മളിങ്ങനെ ബോഡി ഷേവിങ് നടത്തിയിട്ട് മറ്റൊക്കെ വിവാഹ കമ്പോളത്തിൽ നമ്മുടെ മക്കൾക്ക് വിലയിടുമ്പോൾ ഈ മകൾക്കോ അല്ലെങ്കിൽ മകൻക്കോ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടുന്ന ഒരു എന്താ പറയുക മൊറാലിറ്റിയുള്ള ധീനുള്ള മതമുള്ള ഒരാളാകുന്നു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വേദനയോടെ അബൂബക്ര നസീമയും വർഷങ്ങൾക്കു ശേഷം തിരിച്ചറിഞ്ഞു തങ്ങളുടെ സെലക്ഷനാണ് തങ്ങളുടെ തീരുമാനമാണ് തെറ്റിയത് തങ്ങൾ കാരണമാണ് തങ്ങളുടെ മകൾക്ക് ഈ അപകടങ്ങൾ പറ്റിയത് ഏതായാലും അവർ ഒരുപാട് ബുദ്ധിമുട്ടി ഈ സ്വർണങ്ങളൊന്നും സ്വർണങ്ങൾ എടുക്കുന്നതിനേക്കാൾ മതി സ്വന്തം ഭർത്താവ് ഇവരെ ചതിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ അതും ഒരു സ്വന്തം മതത്തിൽപ്പെട്ട ഒരാൾ കൂടിയല്ല അവരെ കൂടെ കഴിയുന്നു അവർ അയാൾക്കൊരു ഇല്ല അയാൾ സന്തോഷത്തെ ഈ സ്വർണം പോയി സ്വന്തം ഭർത്താവ് ചീറ്റേലും ഇതിലിവരിങ്ങനെ നരകിച്ച് ജീവിക്കാൻ ഈ ഭർത്താവിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോരാൻ ഇവർക്ക് പറ്റുന്നില്ല ആളുകൾ എന്താ വിചാരിക്കുക ഒടുവിൽ ഇവർ കൗൺസിലിങ്ങിന് പോയിട്ട് ഈ പെൺകുട്ടിയുടെ മൈൻഡൊക്കെ ശരിയാക്കിയിട്ട് പറഞ്ഞു നമുക്ക് നം നമ്മുടെ ലൈഫിൽ സന്തോഷം എന്നുള്ളത് ഇല്ലാതാകുന്ന ഘടകം എവിടെയാണോ അവിടെ ക്ലോസ് ചെയ്യണം അതിനെ ശരീരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് ക്യാൻസർ പോലെ പടരും ഉറച്ച മനസ്സോട് കൂടിയിട്ട് അവനെ വിട്ടൊടിഞ്ഞ് വന്ന് കേസ് കൊടുത്തു ഇരു തൻ്റെ ഇരുന്നൂറ് പവനെ കിട്ടും കേസിനെ വൈകുന്നേരക്കട്ടെ ഇതുപോലെയുള്ള തെമ്മാടിയുടെ മുന്നിൽ ഭാര്യയായിട്ട് ആ അടേന്തപര അണിഞ്ഞൊരുങ്ങി ജീവിക്കാൻ തന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് വിട്ടു കൊണ്ടുപോകുന്നു ഇന്ന് അവർ നല്ല ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നു ഒരുപാട് ക്ലൈൻസുകൾ അവർക്കുണ്ട് ലൈഫിൽ സന്തോഷമായിട്ട് പോകുന്നു പലപ്പോഴും ആളുകൾക്ക് ഒരു ധൈര്യം വരാൻ കഴിയാത്തത് എന്താണെന്നറിയോ മറ്റുള്ളവരെന്താ വിചാരിക്കുക ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ലൈഫിൽ ആളുകളുടെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരം പറയും ഈ ഈ ഒരു ആശങ്ക നമ്മൾ എന്നാണോ വിട്ടൊടിഞ്ഞു പോരുന്നത് നമുക്ക് ന്യായമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ നസീമായയുടെ മകൾ ഇന്ന് സന്തോഷവതിയാണ് കാരണം അവൾക്കൊരു ഭർത്താവില്ല ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ ഒരുപാട് സങ്കടപ്പെട്ട് കഴിയുമായിരുന്നു ഇന്ന് കേസ് നടക്കുന്നുണ്ട് അവരെ മറ്റേ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇന്ന് അവർ സന്തോഷത്തോടെ കഴിയുന്നു ഡിവോഴ്സ് ആയിട്ട് ഇന്ന് ഇന്നവര് വേറെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല കാരണം ഒരിക്കൽ ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധമുള്ള ഒരാൾ വീണ്ടും ഒരു അബദ്ധം ചെയ്യില്ല ഏതായാലും അത് അവരെ സ്വകാര്യ താല്പര്യമാണ് ഇനി വിവാഹം കഴിക്കണോ വേണ്ടത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം ഒരിക്കലും നേരെയാവാത്ത ഒരു കാര്യത്തിന് ഇനിയും നേരാവും നേരാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് വീണ്ടും സങ്കടപ്പെട്ട് അടിയും കിട്ടി തൊഴിയും കിട്ടി ചീത്തയും കേട്ട് കഴിയുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളെന്ത് വിട്ടിറിഞ്ഞു പോരുന്നോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണോ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നത് അവിടെയെ നിങ്ങൾ വിജയിക്കും നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ഡിസിഷൻ അനുസരിച്ചാണ് ഡിസിഷൻ ഉണ്ടാവുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്നാണ് ഒരാരും ആരുടെയും അടിമകളായിട്ട് കഴിയേണ്ട ഏതായാലും നസീമയുടെ രണ്ടാമത്തെ മകൾക്ക് വിവാഹക്കാര്യം ആലോചിക്കുമ്പോൾ ആ പിതാവ് നോക്കിയത് മകൾക്കിഷ്ടമുള്ള ദീനുള്ള ഒരാളെയാണ് ഏതായാലും ഒന്നാമത്തെ മകളുടെ പാഠം അവൾ നിന്ന് ആ വിഷയങ്ങൾ മറന്നു നല്ലൊരു ഡോക്ടറായിട്ട് ഡെൻറ്റൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സന്തോഷം രോഗികളും അവരുടെ സന്തോഷങ്ങളുമായിട്ട് അവർ കഴിഞ്ഞു കൂടുന്നു രണ്ടാമത്തെ മകൾക്ക് ഇതൊരു പാഠമായിട്ട് കണ്ട് നല്ലൊരു വരനെ തന്നെ കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് ഗൾഫിനവര് സന്തോഷമായിട്ട് കഴുത്തു മകൻ രണ്ട് താത്തമാരുടെയും അനുഭവങ്ങളുള്ളൊരു പാഠമുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും തൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ പോലെയുള്ള ഒരാളാവരുതെന്ന് കരുതിയിട്ട് സന്തോഷത്തോടെ ഒരു 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 പാവപ്പെട്ട കുട്ടിന്ന് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ അവൾക്ക് വീണ്ട് വീട് വെച്ചു കൊടുത്തു എല്ലാം വളരെ റാഹത്തായിട്ട് കഴിയുന്നു അപ്പോൾ വിചാരിച്ചാൽ മനുഷ്യന് നന്നാവാൻ കഴിയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ദുരന്ത ഒരു ദുരനുഭവം നമുക്കുണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് ഉണ്ടാവണം ഈ അനുഭവം ഞാൻ ആ വീട്ടുകാരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ സംഭവങ്ങൾ പറയുന്നത് ഞാൻ അവരുടെ പേര് പറഞ്ഞെങ്കിലും സാങ്കല്പിക പേരുകളാണ് അവരുടെ സ്ഥലമോ മറ്റോ വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചോട് പറഞ്ഞു സ്ഥലങ്ങളൊക്കെ പറഞ്ഞോളൂ പക്ഷേ നമ്മുടെ ഒരു ചാനലിൻ്റെ ലക്ഷ്യം അങ്ങനെ സ്ഥലങ്ങളൊന്നും പേര് പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ മുന്നിലൊക്കെ നമുക്കൊരു പാഠങ്ങളുണ്ട് ഇങ്ങനെ കരഞ്ഞും തളർന്നും ജീവിതം കളയാനുള്ളതല്ല അല്ലെങ്കിൽ സ്വയം ജീവൻ എടുക്കാനുള്ളതല്ല തൻ്റെ ഇടത്തോടു കൂടി ഇറങ്ങി വന്ന് സ്വന്തമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം പിൻ ശാക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ പങ്കുവെക്കണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം സമാന അനുഭവങ്ങളുള്ള ആളുകൾക്ക് ഒരു കരുത്താകട്ടെ ഈ സന്ദേശം ഇപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലേക്കും